ഇനി വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ഇതിനകത്തിന് ഇപ്പം നമുക്കിപ്പം നമ്മുടെ ഈയൊരു കൊടുത്ത ആ ഒരു അഡ്രസ്സിൽ വന്നില്ല എന്ന് വിചാരിക്കുക എങ്കിലും നമ്മൾ ഇതിനകത്ത് ഈയൊരു ഈ മൂന്ന് ആ ഒരു വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ എന്നും പറഞ്ഞിവിടെ ഒരു ഉണ്ട് ആ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ഇതിൻ്റെ ഒരു സാധനങ്ങൾ കൊടുക്കും നമ്മൾ ഈ ടി ഇപ്പോൾ ചെറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ അറിയാൻ പറ്റും ഇപ്പോൾ ആഞ്ചൽ അങ്കമാലി ആറ്റിങ്ങൽ ചാവക്കാട് അപ്പോൾ ആ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിളിച്ചു കഴിഞ്ഞാലോ ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് ഈ ഒരു സാധനം കയ്യിൽ മേടിക്കാനും കൂടെയുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ സ്റ്റോർ നോക്കുക ഏത് സ്ഥലമാണ് അടുത്തുള്ളതെന്ന് നോക്കുക നോക്കിയിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി നമ്മുടെ ബോച്ചെ ടീ ഉണ്ടല്ലോ അതെങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ക്രോമിൽ പോവുക ക്രോമിൽ പോയിട്ട് ബോച്ചെ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇങ്ങനൊരു ഇൻ്റർഫെയിൽസ് ആയിരിക്കും എത്തുന്നത് സൈൻ അപ്പ് ഇല്ലെങ്കിൽ രജിസ്റ്റർ നമ്മളിപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് സൈൻ അപ്പ് കൊടുക്കണമല്ലോ ഇല്ലേ രജിസ്റ്റർ ചെയ്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി ആദ്യമായിട്ട് വരുന്നത് എൻ്റർ യുവർ നെയിം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക ഏതാണോ പേര് ആ പേര് ശരിയായ രൂപത്തിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ നമ്പറാണ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടുത്തോട്ടായിരിക്കും ഒ ടി പി ഒക്കെ വരുന്നത് ഓക്കെ ശേഷം വരുന്ന ആയിരിക്കും എട്ട് ക്യാരക്ടറുള്ള പാസ്വേഡാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ നമ്പർ ഉണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ പാസ്വേഡ് റെഡിയായി ശേഷം വരുന്നത് ഇമെയിൽ അഡ്രസ്സാണ് ഇമെയിൽ അഡ്രസ്സിൽ നമ്മുടെ ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഡ്രസ് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വരുന്നതിൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളമായിട്ട് കേരളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്നതിൽ പാൻ കാർഡ് ഉണ്ട് ആധാർ കാർഡുണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന പാൻ കാർഡ് നമ്പർ ആണ് അപ്പം ഞാൻ നേരത്തെ തന്നെ ആ പാൻ കാർഡ് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് പാൻ കാർഡ് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷമുള്ളതിൽ നമ്മൾ രജിസ്റ്റർ എന്നുള്ളത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ രജിസ്റ്റർ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പം ഏകദേശം ഒരു പത്ത് സെക്കൻഡോളം വെയിറ്റ് ചെയ്യുമ്പോൾ ഒ ടി പി ആയിരിക്കും നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ഒ ടി പി എന്നുള്ളത് എൻറ്റർ ചെയ്യുക ഓക്കെ നമ്മുടെ ആ ഒ ടി പി എൻറ്റർ ചെയ്യുന്നതോടുകൂടി പിന്നെ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും എത്തുന്നത് ബോഛയുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ടീയുടെ പരസ്യവും പിന്നെ ബോച്ചയുടെ കുറച്ച് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇൻറ്റർഫേസിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ക്ലിക്ക് ഹിയർ ടു ബൈ ടീ ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് ഇതിനകത്ത് ആഡ് ക്യാഷ് ചെയ്യണം അല്ലേ അപ്പോൾ ആഡ് ക്യാഷ് ആ മുകളിലുള്ള ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അൻപത് നൂറ് ഇരുന്നൂറ് ഇങ്ങനെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് ഞാൻ ഇരുന്നൂറാണ് സെലക്ട് ചെയ്തത് ഇരുന്നൂറ് എമൗണ്ട് അടിച്ചതിന് ശേഷം താഴെ വരുന്നതിൽ പേ വിത്ത് യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതും കൊടുത്ത് സബ്മിറ്റ് ചെയ്തോൾ പിന്നെ അടുത്ത് വരുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ആഡ് ചെയ്ത് ഇരുന്നൂറ് റുപ്പ്യ കൂടെ കാണിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ് ഒന്ന് വന്നിട്ടുണ്ട് ശേഷം ഷിപ്പിംഗ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട് ഏത് അഡ്രസ്സിലാണ് ഷിപ്പ് ചെയ്യുന്നത് ഇവിടെ ഷിപ്പ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ വന്നില്ലെങ്കിൽ ഞാനിവിടെ ആദ്യം തന്നെ കാണിച്ചായിരുന്ന സ്റ്റോർ ആ സ്റ്റോറിൽ ഓരോ സ്റ്റോറിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് വേണമെങ്കിൽ മേടിക്കാം ഇല്ലെങ്കിൽ അവർ അയച്ചു തരികയും ചെയ്യും ചില സമയങ്ങളെനിക്ക് തോന്നുന്നത് കിട്ടാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു അതിപ്പം നിങ്ങൾ അതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഷിപ്പിംഗ് ഇൻഫർമേഷനിൽ എൻ്റെ പേര് കൊടുക്കുന്നുണ്ട് ശേഷം എൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ശേഷം എൻ്റെ പിൻകോഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റി കൊടുക്കുന്നുണ്ട് സിറ്റി ആലപ്പുഴയാണ് ആലപ്പുഴ അടിക്കുമ്പോൾ തന്നെ കേരള ഇന്ത്യ ഫോൺ നമ്പർ അടക്കം വന്നത് അത് നമ്മൾ ഷിപ്പിംഗ് ഇൻഫർമേഷൻ അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സെക്ഷനാണ് ഏത് രീതിയിലാണ് നമ്മൾ പേയ്മെൻ്റ് ചെയ്യണമെന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം നമുക്കിവിടെ യു പി ഐ ഉണ്ട് അതേപോലെ തന്നെ യു പി ഐ ഐ ഡി ക്യു ആർ കോഡ് സെക്ഷൻ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ പല തരത്തിലുള്ള സെക്ഷനുണ്ടല്ലേ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യു ആർ കോഡാണ് ഇത് ഞാൻ വേറൊരു ഫോണിലോട്ട് ഫോട്ടോ എടുത്ത് അതിനുശേഷം സ്കാൻ ചെയ്ത് ഞാൻ ഗൂഗിൾ പേ പോയി പൈസ പേയ്മെൻ്റ് നടത്തു അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് ഈ ഒരു ക്യു ആർ കോഡ് സെക്ഷൻ വഴിയാണ് കാരണം ഇത് കുറച്ച് ഫാസ്റ്റാണ് ഞാൻ ഞാൻ യു പി ഐ ഐ ഡി ഉപയോഗിച്ച് ചെയ്യാൻ നോക്കി പക്ഷേ സക്സസ് ആയില്ല അപ്പം ഞാൻ രണ്ടാമത് ചെയ്താണ് ഇങ്ങനെ ഇതാവുമ്പോൾ വളരെ ഫസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ പേയ്മെൻറ്റ് നടന്ന് ഞാനത് കാണിച്ചു തരാം ഇപ്പം ഞാനത് സ്കാൻ ചെയ്ത ഉടനെ തന്നെ വേണ്ടേ സ്കാൻ ചെയ്ത ഉടനെ തന്നെ ആ ഒരു പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞു മെസ്സേജും വന്നു കഴിഞ്ഞു ഇപ്പം നമ്മുടെ ബാങ്കിൽ നിന്നുള്ള അടുത്ത മെസ്സേജും വരും യെസ് വന്നു കഴിഞ്ഞു ഇരുന്നൂറ് രൂപ ഡെബിറ്റായെന്നും പറഞ്ഞു അപ്പോൾ അത് എവിടെയാണ് ആ ക്യാഷ് ഉള്ളതെന്ന് കാണിച്ച് തരാം ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഹമ്മദ് ഷാഫി എന്ന് എന്നെഴുതല് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ പ്രൊഫൈല് മൈ ബാലൻസ് ഉണ്ട് അപ്പോൾ മൈ ബാലൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ട ഇരുന്നൂറ് രൂപ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഈ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ ഒരു ബോച്ച് ടീം അടിക്കാനുള്ള ആ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒരെണ്ണം ആണ് അതിനകത്ത് കാണിക്കുന്നത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ ഞാനിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ചെണ്ണം വരെ സെലക്ട് ചെയ്ത് ഇനി ബൈ നോ എന്ന് കൊടുക്കുവാണ് വളരെ ഫാസ്റ്റാണ് ആ ബൈ നോ എന്ന് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മളത് പർച്ചേസ് ചെയ്യപ്പെടുക പെട്ടെന്ന് തന്നെ വേണ്ട സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ അത് ആ ഒരു പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞു നമ്മൾ ആ ബോച്ച് ടീ പർച്ചേസ് ചെയ്ത് എൻ്റെ ഈ ഒരു വാലറ്റിൽ നാല് ടിക്കറ്റ് കാണിക്കുന്നുള്ളൂ ഒരു ടിക്കറ്റ് മെസ്സേജുമായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് ടിക്കറ്റ് നമ്പർ തന്നിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം മെസ്സേജും നാലെണ്ണം ഈ വാലറ്റിൽ കാണിക്കുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം വീണ്ടും നമ്മൾ ആ മുഹമ്മദ് ഷാഫി എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൈ ബാലൻസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൈ ടിക്കറ്റ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ഡെപ്പോസിറ്റ് സീറോ ആയി ഇനി അടുത്ത ആ ഒരു മൈ ടിക്കറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേണ്ട ഇവിടെ നാലെണ്ണം കാണിക്കുന്നുണ്ട് ടിക്കറ്റ് ഒരെണ്ണം എനിക്ക് മെസ്സേജായിട്ടാണ് വന്നത് എന്താണെന്ന് ചിലപ്പോൾ ഇറവായിരിക്കാം അഞ്ച് ടിക്കറ്റ് നമ്പർ വന്നിട്ടുണ്ട് ഉണ്ടോ ഇവിടെ എല്ലാം റിസൾട്ട് എ വെയ്റ്റിംഗ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് പെൻഡിംഗ് ആണ് അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്ന അനുസരിച്ച് ഇവിടെ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് കാണിക്കും ഞാൻ ഒന്നുകൂടെ സെലക്ട് നോക്കിയോ ഓൾ എന്നാലും സെലക്ട് നോക്കിയോ പക്ഷെ വന്നില്ല നാല് ടിക്കറ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു ടിക്കറ്റ് മെസ്സേജ് ആയിട്ടാണ് വന്നത് ഓക്കെ ഇത്രയുള്ളതിനകത്തുള്ള പരിപാടി വേറെ ഒന്നുമില്ല നമ്മളിപ്പം ക്യാഷ് ആഡ് ചെയ്ത് അത് പർച്ചേസ് ചെയ്ത് നമ്മൾ ബോച്ചറ്റിയും പർച്ചേസ് ചെയ്ത് ഇനി നമ്മൾ ഷിപ്പ്മെൻറ്റിൽ ആ കൊടുത്ത അഡ്രസ്സിൽ വന്നില്ലെങ്കിൽ ഓരോ സ്റ്റോറിലും വിളിച്ചു നോക്കാനുള്ള നമ്മുടെ അടുത്ത സ്റ്റോർ ഏതാണോ അവിടെ വിളിച്ചു നോക്കാൻ നമ്പറുണ്ട് അവർക്ക് നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കൊറിയർ ചെയ്തു തരും ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്റ്റോറിൽ പോയി മേടിക്കേണ്ടി വരും ഇത്രയുള്ള കാര്യം വേറെ ഒന്നുമില്ല ഇനി നമ്മൾ വേണ്ട എൻ്റെ റിയർ ടിക്കറ്റ് നമ്പർ എന്നുള്ളത് കാണിക്കുന്നു അവിടെ നമ്മൾ ഈ ടിക്കറ്റ് നമ്പർ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കാണിക്കും ആ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും വിന്നായെങ്കിൽ വിന്നായെന്ന് കാണിക്കും ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാണിക്കും അപ്പോൾ നാൽപ്പത് രൂപ കൊടുത്ത് പത്ത് ലക്ഷം രൂപ വിന്നാകാനുള്ള ഒരു ചാൻസ് ആണ് അപ്പോൾ കൂടുതൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പത്ത് ലക്ഷം രൂപ മേടിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ അബ്ദുറഹീമിന് വേണ്ടി അല്ലേ പ്രവാസ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ആ മനുഷ്യന് വേണ്ടി ഇദ്ദേഹം ഒരുപാടാണ് ഓടിക്കണ്ടുന്നത് വേറെ ആരും ചെയ്യാത്തൊരു പ്രവർത്തനമാണ് അല്ലേ അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു പൈസ കിട്ടുന്ന വഴി വേറെ പലർക്കും ഇതുകൊണ്ട് ഉപകാരം കിട്ടുമായിരിക്കും അപ്പം അതിനൊരു വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മാക്സിമം എല്ലാ ആൾക്കാരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ അതിനകത്ത് പോകുമ്പോൾ തന്നെ അറിയാൻ